നിരോധിക്കപ്പെട്ട മാരക കീടനാശിനികൾ ആലപ്പുഴയിലെ പാടശേഖരങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതായി ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കള്ളക്കടത്ത് വഴി കൊണ്ടുവരുന്ന മാരക കീടനാശിനികൾ പേര് മായ്ച്ചു കളഞ്ഞും വേറെ കുപ്പികളിലാക്കിയുമാണ് നിരോധിത കീടനാശിനികൾ കർഷകർക്ക് നൽകുന്നത്. ഇത്തരത്തിലുള്ള ടൺ കണക്കിന് മാരക വിഷങ്ങളാണ് പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുന്നത്. വിനാശകാരികളായ കീടനാശിനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും എൻഡോസൾഫാൻ മാത്രമാണ്. എന്നാൽ അതോടൊപ്പമോ അതേക്കാൾ മാരകമോ ആയ നിരവധി കീടനാശിനികളാണ് കുട്ടനാട്ടിലെ പാടങ്ങളിൽ ഉപയോഗിക്കുന്നത്. തലമുറകളിലേക്ക് വിഷം പകരുന്ന കീടനാശിനികൾ. മനുഷ്യരിലും ജന്തുക്കളിലും മാരക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കളനാശിനിയായ ഗ്രാമോക്സിയോൺ വിൽക്കുന്നുണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ ആലപ്പുഴയിലെ ഒരു കടയിലെത്തിയത്. പാരാക്കോട്ട് ഡൈക്ലോറൈഡ് എന്ന ഗ്രാമോക്സിയോൺ എൻഡോസൾഫാനൊപ്പം കേരള സർക്കാർ നിരോധിച്ച മാരക വിഷമാണ്. ഒരു കർഷക സുഹൃത്തിന്റെ ഫോണിൽ നിന്നും കടയിലേക്ക് വിളിച്ചു. ഹലോ, തുടർന്ന് ഞങ്ങൾ കടയിലെത്തി. വിൽക്കുന്നതും കൈവശം വയ്ക്കുന്നതും ക്രിമിനൽ കുറ്റമായ ഈ വിഷം കുപ്പിയുടെ റാപ്പർ നീക്കം ചെയ്താണ് കർഷകർക്ക് കൊടുക്കുന്നത്. നിരോധിക്കപ്പെട്ട കൊടും വിഷമായ ഗ്രാമോക്സിൻ തന്നെയാണിത്. നമ്മളിത് കടയിൽ ചെന്ന് ചോദിച്ചാൽ ഇത് തരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കർഷക സുഹൃത്തായ സലിം കുമാറിന്റെ സഹായം തേടിയത്. ഗ്രാമോക്സിയോൺ മാത്രമല്ല, നിരോധിത കീടനാശിനികളായ ഫിരുഡാൻ, ഡൈമറ്റ്, മീഥൈൽ പാരത്തിയോൺ തുടങ്ങിയ മാരക വിഷങ്ങളും വിപണിയിൽ സുലഭമെന്ന് കർഷകർ പറയുന്നു. മിക്ക കീടനാശിനി വ്യാപാര കേന്ദ്രങ്ങളിലും ഇതെല്ലാം രഹസ്യമായി ലഭിക്കും. നിരോധിച്ച മരുന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ഗ്രാമസോൺ ഗുരുളാൻ ഒക്കെ ഇപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പരിചയത്തിൻ്റെ പുറത്ത് തരാറുള്ളൂ. വില അല്പം കൂടുതലാണ്. ഇതല്ലാതെ വേറെ മാർഗമില്ല. കാരണം കളകൾ നശിക്കാൻ വേറെ വീര്യം കുറഞ്ഞ മരുന്ന് ഉപയോഗിച്ചാൽ കളകൾ പോകുന്നില്ല. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കീട ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്കുപ്രകാരം ഒരു വർഷം 500 ടൺ കീടനാശിനിയും 50 ടൺ കളനാശിനിയുമാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇത് ഔദ്യോഗിക കണക്ക് മാത്രം. ഇതിലേറിയ പങ്കും നിരോധിത കീടനാശിനികളാണ്. ഒന്നുകിൽ അധികൃതർക്ക് ഇതേക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു. ഞങ്ങളിതാ തെളിവ് തരുന്നു. ഈ രണ്ട് കുപ്പികളിലെയും കീടനാശിനികൾ നിരോധിക്കപ്പെട്ട ഗ്രാമോക്സിൻ തന്നെയാണ്. ഇനി നടപടിയെടുക്കേണ്ടത് അധികാരികളാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സുജിത് ചേരുന്നു. സുജിത്, എൻഡോസൾഫാന്റെ ദുരിതഫലങ്ങൾ നമ്മുടെ നാട് ഏറെ അനുഭവിച്ചതാണ്. ഇപ്പോൾ അതിനേക്കാൾ മാരകമായ വിഷയമെന്ന് സുജിത് തന്നെ റിപ്പോർട്ടിൽ പറയുന്നു. ആരാണ് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്? കർഷകർക്ക് ഇക്കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരു ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായും ശാലിനി, കർഷകർക്ക് കാർഷിക വകുപ്പിൽ നിന്നൊക്കെ ഇത്തരം കീടനാശിനികൾ ഉപയോഗിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ കർഷകർ പറയുന്നത് ഈ കീടനാശിനിക്ക് പകരമുള്ള മറ്റ് കീടനാശിനികൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ച ഫലം കാണുന്നില്ല. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്ര വലുതാണെന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം 2 വർഷം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശം ഇപ്പോൾ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പ്രത്യേകിച്ച് കൈനഗരി പഞ്ചായത്തിൽ ധാരാളം ക്യാൻസർ ഒരു അസ്വാഭാവികമായ നിലയിൽ ക്യാൻസർ രോഗികൾ കൂടി വരുന്നു. ഇത് നിയമസഭയിലടക്കം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചർച്ചയായിരുന്നു. അന്നും ഇത് തന്നെ മാരക കീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണമെന്നായിരുന്നു നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതേ തുടർന്നാണ് എൻഡോസൾഫാൻ നിരോധിച്ചതിനൊപ്പം പാരാക്കോട്ട് ഡൈക്ലോറൈഡ് എന്ന ഈ ഗ്രാമോക്സിയോൺ, അതേപോലെ സിന്തറ്റിക് പാരത്രോഡ്, മീഥൈൽ പാരത്തിയോൺ തുടങ്ങിയ അതിവിനാശകാരികളായ കീടനാശിനികൾ, അതിമാരകങ്ങളായ കീടനാശിനികൾ കേരള സർക്കാർ നിരോധിച്ചത്. എന്നാലും ഇപ്പോഴും അതിർത്തി കടന്ന് ഇവിടെ എത്തിക്കുന്നു. ഇത് വലിയ വലിയ ക്യാനുകളിൽ കൊണ്ടുവന്ന് ലൂസായി ചെറിയ കുപ്പികളിൽ അടച്ച് വിൽക്കുന്നു. നേരിട്ട് നമ്മൾ ചെന്നാൽ ചോദിച്ചാൽ തരില്ല. നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ നേരിട്ട് ഞങ്ങൾ ആദ്യം സമീപിച്ചിരുന്നു. അപ്പോൾ അത്തരം മരുന്നുകളൊന്നും അത്തരം കീടനാശിനികളൊന്നും ഇപ്പോൾ വിൽക്കുന്നില്ല, അതിവിടെ വിൽക്കാൻ പറ്റില്ല, അത് കൈവശം വയ്ക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നത് പോലും കുറ്റകരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കാനാണ് ഈ കടക്കാരനടക്കം ശ്രമിച്ചത്. അതേ തുടർന്നാണ് നമ്മൾ ഒരു കർഷക സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. സ്ഥിരമായി വാങ്ങുന്നവർക്ക് ഇത് കിട്ടും, സുലഭമാണ്. സ്ഥിരമായി വാങ്ങുന്ന കർഷകരോടും വളരെ കുറച്ചേ ഉള്ളൂ നേരത്തെയുള്ള സ്റ്റോക്കാണെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ആ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം, 1.5 ലിറ്റർ ഇരിപ്പുണ്ടോ, 1 ലിറ്റർ
തരാം എന്ന് പറയുന്നു. ഇപ്പോൾ വിളിച്ചാലും 1.5 ലിറ്റർ ഇരിപ്പുണ്ട് എന്ന തരത്തിൽ പറയും. ഇത് ആ ഒരു കടയിലെ മാത്രം കാര്യമല്ല, കേരളത്തിലെ ക്ഷമിക്കണം ആലപ്പുഴയിലെ മിക്ക കടകളിലും ഇത് ലഭ്യമാണ്. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നടത്തിയ ഒരു പഠനത്തിൽ കുട്ടനാട്ടിലെ ഉപയോഗിക്കുന്ന ഈ കീടനാശിനികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കീടനാശിനികളിലൊക്കെ തന്നെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് നിരവധിയായ സർവേകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്തരം കീടനാശിനികളാണ് ഇതിൻ്റെ കാരണമെന്ന് ഏകദേശം കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലും ആലപ്പുഴയിൽ നിന്ന് എത്തുന്ന ക്യാൻസർ പേഷ്യൻസിൽ 4% കുട്ടനാട്ടിൽ നിന്നും അപ്പർ കുട്ടനാട്ടിൽ നിന്നും ഉള്ളവരാണ്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കീടനാശിനികൾ, ഇത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കും പോലെ തന്നെ അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത്തരം ഒരു നീക്കം നടക്കുന്നത്? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കർഷകരെ ഈ രീതിയിൽ ബോധവൽക്കരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ നടത്തുന്നുണ്ട്. ഇത് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ മീഥൈൽ പാരത്തിയോൺ എന്ന് പറയുന്ന ഒരു ഒരു കീടനാശിനിയുണ്ട്. ഇത് ചെയ്യുന്നത്, ഇത് പ്രയോഗിക്കുന്ന രീതി, നെല്ലിനൊപ്പം ഇത് കലർത്തി നെല്ല് വിത്താക്കും, എന്നിട്ട് പാടത്തിൻ്റെ വരമ്പുകളിൽ വിതയ്ക്കും. അപ്പോൾ ഈ നെല്ല് കിളിച്ചുണ്ടാകുന്ന ഈ വിത്ത് കിളിച്ചുണ്ടാകുന്ന നെല്ലിലും ഈ വിഷാംശം ഉണ്ടാകും. അപ്പോൾ ഈ വരമ്പുകളിലൂടെ വരുന്ന എലിയെ കൊല്ലാൻ വേണ്ടിയാണിത്. ഇത് കഴിച്ചാൽ മാത്രമേ എലി ചാവൂ. അതുപോലെ ഫിരുഡാൻ ഭാഷയുടെ തന്നെ ഭാഗമായ, കുരുടാൻ എന്ന പേരിൽ ഭാഷയുടെ തന്നെ ഭാഗമായ ഒരു വിഷമാണ്, വളരെ കാലം മുമ്പ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ച് വന്നത്. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അടുത്തിടെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞതും അത് പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ബാൻ ചെയ്തതും നിരോധിച്ചതും. ഇത്തരം ഈ ഫിരുഡാൻ സർവ്വവ്യാപിയാണ്. ഏതൊരു കടയിൽ ചെന്ന് ചോദിച്ചാലും, ഇപ്പോൾ നമ്മൾ ചെന്ന് നേരിട്ട് ചെന്ന് ചോദിച്ചാൽ കിട്ടില്ല, ആര് ചെന്ന് ചോദിച്ചാലും കിട്ടും. പരസ്യമായ രഹസ്യമാണ്. തീർച്ചയായും നമുക്കിത് അറിയാമെങ്കിൽ കർഷകരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് കൃഷിവകുപ്പും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും, അവർക്കും തീർച്ചയായും അറിയാം ഇത് വിൽക്കുന്നുണ്ട് എന്ന് തന്നെ. ഒരു പക്ഷേ ഇതിനുള്ളിൽ ഇത്തരം മരുന്നുകളുടെ, ഇത്തരം കീടനാശിനികളുടെ വലിയ ലോബിയിങ്ങും ശൃംഖലകളും ഒക്കെ ഉണ്ടെന്ന് എൻഡോസൾഫാൻ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അതേപോലെ തന്നെ അത്തരം സമ്മർദ്ദങ്ങളും ഇതിൽ ഉണ്ടായേക്കാം. ശാലിനി, നന്ദി. സുജിത്ത്.